ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ്സിഡിയറി ബുക്സിനെ പറ്റിയിട്ടാണ്. സബ്സിഡിയറി ബുക്സിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് സബ്സിഡിയറി ബുക്സ്? നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതോടൊപ്പം പഠിക്കുന്ന കുട്ടികൾക്കും പ്രയോജനമാവണം. ഇനി പ്രാക്ടിക്കൽ മറ്റേ ഇത് അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ, അക്കൗണ്ട്സ് അറിയാവുന്ന ആൾക്കാർക്കും അത് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇനി നമ്മൾ സബ്സിഡിയറി ബുക്സ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജേണൽ എൻട്രി പറഞ്ഞു, നമ്മൾ പർച്ചേസിനെ പറ്റിയും സെയിൽസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞു. ഇനി പർച്ചേസും സെയിലും മാത്രമല്ല, സാധാരണ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ പർച്ചേസ് റിട്ടേൺസ് വരും, സെയിൽസ് റിട്ടേൺസ് വരും. അപ്പോൾ അതും കൂടി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം സബ്സിഡിയറി ബുക്സിലോട്ട് നമുക്ക് കടക്കാം. എന്താണ് പർച്ചേസ് റിട്ടേൺ? പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത്, നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു ചോക്ലേറ്റ് ഇൻഡസ്ട്രി ആണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ചോക്ലേറ്റ് മേടിക്കുക, അതാണ് നമ്മുടെ പർച്ചേസ്. അവിടെ മെഷീനറി മേടിച്ചാൽ അതിന് നമ്മൾ പർച്ചേസ് എന്ന് പറയില്ല, അതിന് മെഷീനറി അക്കൗണ്ട് എന്നേ നമ്മൾ പറയുള്ളൂ. അപ്പം ചോക്ലേറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് മേടിക്കുന്ന സാധനങ്ങളെ പർച്ചേസ് എന്നും, അതുപോലെ ആ ബിസിനസ്സിൽ എന്ത് ബിസിനസ്സാണോ നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ പിന്നെ സെയിൽ നടത്തുമ്പോൾ അതിനെ സെയിൽസ് എന്നും പറയുന്നു. അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചു, ചില സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തു, പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെന്ത് പറ്റും? ചിലപ്പം അതിൻ്റെ ക്വാളിറ്റി മോശമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ക്വാളിറ്റി ഇല്ല, അപ്പം നമ്മൾ ഈ സാധനം തിരിച്ചു കൊടുക്കും. അതിനെയാണ് പർച്ചേസ് റിട്ടേൺസ് എന്ന് പറയുന്നത്. ഈ പർച്ചേസ് റിട്ടേൺസിന് വേറെ ഒരു വാക്കും കൂടിയുണ്ട്, എന്താണ്? റിട്ടേൺ ഔട്ട്വേർഡ്സ്. അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്ക്, പർച്ചേസ് ചെയ്ത സാധനം തിരിച്ചു കൊടുക്കുന്നു, അതുകൊണ്ടാണ് റിട്ടേൺ ഔട്ട്വേർഡ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ സെയിൽസ് ഉണ്ട്. സെയിൽസ് നമ്മൾ സാധനം കൊടുത്തു, കൊടുത്തു കഴിഞ്ഞപ്പോൾ ക്വാളിറ്റി മോശമല്ല, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും വേണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അവർ ചിലപ്പം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു പോർഷനോ നമുക്ക് തിരിച്ചു തരും. അപ്പോൾ അതെന്താണ്? ദാറ്റ് ഈസ് കോൾഡ് സെയിൽസ് റിട്ടേൺ. നമ്മൾ വിറ്റ സാധനം തിരിച്ചു വരിക, അതിനെയാണ് സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേണും വേറൊരു വാക്കുണ്ട്, എന്താണ്? റിട്ടേൺ ഇൻവേർഡ്സ്, അല്ലേ? ഇൻവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചകത്തോട്ട് വരിക. അപ്പോൾ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. ഇത് പ്രത്യേകിച്ച് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പോൾ പല ആൾക്കാരും പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോഴേ, നമ്മൾ അക്കാഡമിക് ഇൻട്രസ്റ്റിൽ കൂടെ പറയുകയാണെങ്കിൽ, ചിലപ്പം സെയിൽസ് റിട്ടേൺ എല്ലാവർക്കും അറിയാം, പർച്ചേസ് റിട്ടേൺ എല്ലാവർക്കും അറിയാം, പക്ഷേ ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും തന്നിരിക്കുന്നത്? റിട്ടേൺ ഔട്ട്വേർഡ്സ്, റിട്ടേൺ ഇൻവേർഡ്സ് എന്ന് പറയും. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ അത് ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ എന്താണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിട്ടേൺ പർച്ചേസ് റിട്ടേണും റിട്ടേൺ ഔട്ട്വേർഡ്സും ഒന്നാണ്, സെയിൽസ് റിട്ടേണും റിട്ടേൺ ഇൻവേർഡ്സും ഒന്നാണ്. അപ്പം ഇതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഒരു ജേണൽ എൻട്രി നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് സബ്സിഡിയറി ബുക്സിലോട്ട് പോകാം. സെയിൽസിൻ്റെ ജേണൽ, സെയിൽസ് തന്നെ എന്താണ്? രണ്ട് തരത്തിലുണ്ട്, ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും. അതുപോലെ തന്നെ പർച്ചേസ് ആണെങ്കിലും പിന്നെ ക്യാഷ് പർച്ചേസും ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. ഇതൊക്കെ നോർമലായിട്ട് എല്ലാ സ്ഥലത്തും നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം പർച്ചേസ് പിന്നെ ക്യാഷ് പർച്ചേസ്, ക്രെഡിറ്റ് പർച്ചേസ്, സെയിൽസ് റിട്ടേൺ ആണെങ്കിൽ സെയിൽസ്, ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ്. അപ്പം സെയിൽസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് സെയിൽസ് റിട്ടേൺ, പർച്ചേസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പർച്ചേസ് റിട്ടേൺ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പഠിക്കാം, ഇല്ലെങ്കിൽ നമ്മളിപ്പം പഠിച്ച റൂൾ അപ്ലൈ ചെയ്ത് നമുക്കിത് മനസ്സിലാക്കാം. പർച്ചേസ് എന്താണ്? ഗുഡ്സാണ് പർച്ചേസ് ചെയ്യുന്നത്, പക്ഷേ ഇത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഗുഡ്സ് ആയതുകൊണ്ടാണ് നമ്മൾ അതിന് പർച്ചേസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ സാധനം വിൽക്കുകയാണ്, എന്താണ്? ഗുഡ്സാണ് കൊടുക്കുന്നത്, പക്ഷേ അതിനെന്താ പറയുന്നത്? സെയിൽസ് എന്ന് നമ്മൾ പറയും, അല്ലേ? അപ്പോൾ പർച്ചേസ് ചെയ്ത സാധനം തിരിച്ചു വരുന്നു, അല്ലേ? അപ്പോൾ എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്, അതാണല്ലോ പർച്ചേസ് റിട്ടേൺ. അപ്പോൾ ഗുഡ്സ് പുറത്തു പോവുകയല്ലേ? അപ്പോൾ ഏത് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും? ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, പർച്ചേസ്. പക്ഷേ ഇവിടെ എന്ത് പറയുന്നു? നമ്മൾ പർച്ചേസ് എന്നുള്ള വാക്കിന് വരെ നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, അത് പോയി. ഇനി മറ്റെന്താണ്? ആരെ ഡെബിറ്റ് ചെയ്യുന്നു? നമ്മൾ സാധനം മേടിച്ച ആൾക്ക് തിരിച്ചു കൊടുക്കുന്നു, അപ്പോൾ അയാളാണ് റിസീവർ. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരാളുടെ നിന്നാണ് നമ്മൾ സാധനം മേടിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ എൻട്രി എന്താണെന്ന് അറിയാമോ? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു എ. ഇതായിരുന്നു നമ്മുടെ ഒറിജിനൽ എൻട്രി. നമ്മൾ റിട്ടേൺ ചെയ്യുകയാണ്, റിട്ടേൺ ചെയ്യുമ്പോൾ നേരെ തിരിഞ്ഞു, എസ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്ന് പറയുന്നതിന് വരെ പർച്ചേസ് റിട്ടേൺ എന്ന് പറയണം. ദാറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. ഇതുപോലെ തന്നെയാണ് സെയിൽസും. സെയിൽസിനും ക്യാഷ് സെയിൽസ് ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ട്. ക്യാഷ് സെയിൽസിന് നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്,
ക്യാഷ് സെയിൽസ് ആയാലും ക്രെഡിറ്റ് സെയിൽസ് ആയാലും സെയിൽസിന് ക്രെഡിറ്റ് തന്നെയാണ് അല്ലേ. ക്യാഷ് വന്നുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്രെഡിറ്റ് സെയിൽസിലാണ് എപ്പോഴും റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത് ട്രാൻസാക്ഷൻസ് വരാറുള്ളത്. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിനി ബി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് നമ്മൾ സെയിൽ നടത്തിയെന്ന് വയ്ക്കുക. നമ്മുടെ ഒറിജിനൽ എൻട്രി എന്തായിരുന്നു? ബി ഇസ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ബി ഇസ് ദ റിസീവർ, സോ ബി എ ഡെബിറ്റ് ചെയ്തു. എന്തുകൊണ്ട്? സെയിൽസ് ഗുഡ്സ് പുറത്തോട്ട് പോയി. ക്രെഡിറ്റ് ഡെബിറ്റ് വാർഡ് കംസ് ഇൻ, ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. നമ്മൾ എന്തിനെ ക്രെഡിറ്റ് ചെയ്തു? സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു. തിരിച്ചു വരുമ്പോഴോ സെയിൽസ് റിട്ടേൺ ഡെബിറ്റ് ചെയ്യുകയാണ്. എന്താണ് ഡെബിറ്റ് വാർഡ് കംസ് ഇൻ? നമ്മൾ കൊടുത്ത സാധനം അവർക്ക് വേണ്ടാത്തത് കൊണ്ട് തിരിച്ച് നമുക്ക് തരികയാണ്. അപ്പോൾ എന്താണ്? ഗുഡ്സ് അകത്തോട്ട് വരികയാണ്. അപ്പോൾ ഡെബിറ്റ് വാർഡ് കംസ് ഇൻ, ഗുഡ്സ് അകത്തോട്ട് വന്നു. ബട്ട് ഇത് സെയിൽസ് അല്ല, ഇതിന് നമ്മൾ എന്താ പറയുന്നത്? സെയിൽസ് റിട്ടേൺ. അതുകൊണ്ട് സെയിൽസ് റിട്ടേൺ അക്കൗണ്ട് ഡെറ്റർ ടു ബി, നേരെ റിവേഴ്സ്. അപ്പോൾ ഇങ്ങനെ റൂൾ അനുസരിച്ച് നമുക്കത് മനസ്സിലാക്കാം. അല്ലാതെ എങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ സെയിൽസ് പർച്ചേസ്, പർച്ചേസിൻ്റെ എൻട്രീനെ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പർച്ചേസ് റിട്ടേണായി, സെയിൽസിനെ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ സെയിൽസ് റിട്ടേണായി. ഓക്കെ, അപ്പം ഇതാണ് കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഈ ജേണൽ എൻട്രിയും കൂടെ നമ്മൾ ആദ്യം ജേണൽ എൻട്രീസ് കുറേ പഠിച്ചതിൽ ഇത് ഇഷ്ടംപോലെ ട്രാൻസാക്ഷൻസ് വരും. നമ്മളിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾസ് പറഞ്ഞു പോവുകയാണ്. എപ്പോഴും അക്കാഡമിക് ഇൻട്രസ്റ്റിൽ നിങ്ങൾ ഈ ബേസിക് റൂൾസ് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്പർ ഓഫ് പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ അക്കാഡമിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുള്ളൂ. ഇത് നമുക്ക് സബ്സിഡിയറി ബുക്സിലോട്ട് നമുക്ക് പോവാം. സബ്സിഡിയറി ബുക്സ്, അപ്പം നമ്മൾ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ എവിടെയാണ് ഈ സബ്സിഡിയറി ബുക്സ്? ഈ സബ്സിഡിയറി ബുക്സിൻ്റെ ആവശ്യം എന്താണ്? സബ്സിഡിയറി ബുക്സ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഡേ ബുക്ക് എന്ന് പറയാം. അതായത് റെപ്പറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ്, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ട്രാൻസാക്ഷൻസിന് അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു രജിസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെയാണ് സബ്സിഡിയറി ബുക്സ് എന്ന് പറയുന്നത്. എന്താണ് പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ, ഒരു സ്ഥാപനത്തിൽ നമുക്കിപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പം ഫസ്റ്റ് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്? പർച്ചേസ്, സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ, ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ട്. ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ ഒക്കെ നമുക്ക് ആ ടേം വരുമ്പം അതിനെ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം പർച്ചേസ് ബുക്ക്, ഒരു സ്ഥാപനത്തിൽ പല പ്രാവശ്യം പർച്ചേസ് ചെയ്യും, അല്ലെ? ഒരു ബിസിനസ് നടക്കണം, ഒരു പർച്ചേസാണോ? ഒരു ദിവസം പർച്ചേസ് ചെയ്യും, ഒരാഴ്ച പർച്ചേസ് ചെയ്യും, അടുത്ത ആഴ്ച പർച്ചേസ് ചെയ്യും, അടുത്ത മാസം പർച്ചേസ് ചെയ്യും, ചിലപ്പം ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യം പർച്ചേസ് ചെയ്യും. അപ്പം ഇങ്ങനെ റെപ്പറ്റേറ്റീവായിട്ട് വരുന്ന ട്രാൻസാക്ഷൻസ്, അപ്പോൾ നമ്മൾ ഓരോ സമയത്തും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണ്ടേ, പർച്ചേസ് അക്കൗണ്ട് അക്കൗണ്ട് എ, കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരാളുടെ നിന്ന് മേടിച്ചു, പർച്ചേസ് അക്കൗണ്ട് അക്കൗണ്ട് ബി, പിന്നെ പർച്ചേസ് അക്കൗണ്ട് അക്കൗണ്ട് സി. ഇപ്പം ഇവിടെ എ ബി സി ഇവരെല്ലാം ഡിഫറൻ്റ് ആണ്, പക്ഷേ ഇവിടെ ഒരെണ്ണം കോമൺ ആണ്. ഏതാണ്? പർച്ചേസ്. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക പർച്ചേസ് 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 പർച്ചേസ്. എന്തിനു അങ്ങനെ എഴുതണം? വേണ്ട. അതിന് പകരം യു മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് രജിസ്റ്റർ ഫോർ വാട്ട്? ഫോർ പർച്ചേസ് ഒള്ളി, ഫോർ റെക്കോർഡിങ് ദി ക്രെഡിറ്റ് പർച്ചേസസ്. ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ വേറെ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് ക്യാഷ് ബുക്കിലോട്ട് വയ്ക്കോളൂ. അപ്പം ക്രെഡിറ്റ് പർച്ചേസിനാണ് നമുക്ക് ആരുടെ നിന്ന് മേടിച്ചു, ഇനി എത്ര രൂപ കൊടുക്കാനുണ്ട്, എത്ര കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പം പർച്ചേസിനെ പറ്റി മാത്രം എഴുതുന്ന ഒരു ബുക്കാണ് പർച്ചേസ് ഡേ ബുക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്യാഷ് ബുക്കും ഒരു സബ്സിഡിയറി ബുക്കാണ്, ബട്ട് എന്നാലും നമുക്ക് അതർ സബ്സിഡിയറി ബുക്സിനെ പറ്റിയിട്ട് പഠിക്കാം. ഡേ ബുക്ക് എന്ന് നമുക്ക് പറയാം അതിനെ. ഡേ ബുക്ക്, ഡേ ബുക്ക്, ഒന്ന് പർച്ചേസ് ഡേ ബുക്ക്. പർച്ചേസ് ഡേ ബുക്ക്, പർച്ചേസ് ഡേ ബുക്ക്. രണ്ടാമത്തത് സെയിൽസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്. ഇനി പർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺസ്, സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്ക്, ബിൽസ് റിസീവബിൾ, ബിൽസ് റിസീവബിൾ ഡേ ബുക്ക്, ബിൽസ് പേബിൾ ഡേ ബുക്ക്. ആക്ച്വലി ക്യാഷ് ബുക്കും ഡേ ബുക്കാണ്. ക്യാഷ് ബുക്ക്, ക്യാഷ് ബുക്കിൽ തന്നെ മെയിൻ ക്യാഷ് ബുക്കുണ്ട്,
മെയിൻ ക്യാഷ് ബുക്ക് ഉണ്ട്, വെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്, സിംഗിൾ എൻട്രി, ഡബിൾ എൻട്രി ക്യാഷ് ബുക്ക്, അങ്ങനെ ഒത്തിരി ഉണ്ട്. നമുക്കിപ്പോൾ ഇതിനെ പറ്റിയിട്ട് നോക്കാം. ഈ പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്ക്, ബിൽസ് റിസീവബിൾ ഡേ ബുക്ക്, ബിൽസ് പേയബിൾ ഡേ ബുക്ക്, സബ്സിഡിയറി ബുക്ക് അല്ലെങ്കിൽ ഡേ ബുക്ക്, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് മനസ്സിലായല്ലോ. ക്രെഡിറ്റ് പർച്ചേസ് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് ഡേ ബുക്ക് ഉള്ളത്. ഇനി എന്താണ് സെയിൽസ് ഡേ ബുക്ക്? സെയിം, അതായത് ഇതിൻ്റെ ഫോം അത് ഞാൻ കുറച്ച് ഇത് കഴിഞ്ഞ് വരച്ച് കാണിക്കാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഇൻവോയ്സ് നമ്പർ എഴുതും അല്ലേ നമ്മൾ, അതായത് പിന്നെ ആരുടെ നിന്ന് മേടിച്ചു, എത്ര രൂപയ്ക്ക് മേടിച്ചു, ഈ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് എഴുതും. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് നമുക്ക് കണ്ടാമത് ചെയ്യും. ഇനി അടുത്തതാണ് സെയിൽസ് ഡേ ബുക്ക്. സെയിൽസും എന്താ, നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു സബ്സിഡിയറി ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെപ്പറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രജിസ്റ്ററാണ്. അപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് സെയിൽസ് കൂടെ കൂടെ നടക്കും. സെയിൽസ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ലല്ലോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതണം. അപ്പം നമ്മൾ പല ആൾക്കാർക്ക് നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തും. അപ്പം എ ബി സി ഡി അങ്ങനെ പല ആൾക്കാർക്ക് നമ്മൾ സെയിൽസ് നടത്തും. അവർ പൈസ, ചില ആൾക്കാർ ഒരു ബില്ല് കഴിഞ്ഞിട്ട് അടുത്ത ബില്ലിൻ്റെ പൈസ തരും. ഒരു സാധനം കൊടുക്കുമ്പോൾ നേരത്തെ മേടിച്ച സാധനത്തിൻ്റെ പൈസ തരും. ചില ആൾക്കാർ എന്താ ചെയ്യണത്, പിന്നെ 1000 rupees സാധനം കൊടുക്കുമ്പോൾ 500 rupees കൊടുക്കും, ബാക്കി പിന്നെ കൊടുക്കുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നേരത്തെ നേരെ പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും സെയിൽസ് സെയിൽസ് എന്ന് എഴുതണ്ട. അപ്പോൾ ആ പുസ്തകം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ഒരു മാസത്തെ സെയിൽസ് എത്ര, ഇത് ആർക്കെല്ലാം കൊടുത്തു, ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ബുക്കിൽ നിന്ന് കിട്ടും. അപ്പോൾ സെയിൽസ് ഡേ ബുക്കായിപ്പോയി. ആയി, നേരത്തെ നമ്മൾ പർച്ചേസ് റിട്ടേൺസിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മേടിച്ച സാധനങ്ങൾ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ പറഞ്ഞ ക്വാളിറ്റി അല്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞ റേറ്റ് അല്ല, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ മേടിച്ച സാധനം നമ്മൾ ചിലപ്പം തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ക്വാളിറ്റി ചിലപ്പം മോശമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ 100 rupees തരാമെന്നാണ് പറഞ്ഞത്, നിങ്ങളിപ്പം 125 rupees ഇൻവോയ്സിൽ എഴുതി വെച്ചിരിക്കുന്നത്, അത് കാരണം ഞങ്ങൾക്കിത് വേണ്ട, അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു കൊടുക്കും. അപ്പം പർച്ചേസ് അതാണ് പർച്ചേസ് റിട്ടേൺസ്. അതുപോലെ നമ്മൾ കൊടുത്ത സാധനം, ഇത് നേരത്തെ നമ്മൾ മേടിച്ചത്, നമ്മൾ ആരുടെ നിന്ന് മേടിക്കുന്നത്, അവരെ പേര് പറയുന്ന പേരാണ് സപ്ലയർ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്. ഈ ക്രെഡിറ്റേഴ്സൊക്കെ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കും. സപ്ലയർ അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കേണ്ട ആൾക്കാരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അടുത്തതെന്നാണ് സെയിൽസ്. സെയിൽസിന് ഡേ ബുക്ക് ഉണ്ട്. സെയിൽസിൽ നമ്മൾ എന്താ എൻട്രി ചെയ്യുന്നത്, നമ്മൾ പല പല ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ടാവും സാധനങ്ങൾ. ആ കൊടുത്ത ആൾക്കാരെല്ലാവരും ഉടൻ പൈസ തരണമെന്നില്ല. അപ്പം അവരുടെയൊക്കെ ഡീറ്റെയിൽസ് എഴുതി വയ്ക്കുന്ന ബുക്കാണ് സെയിൽസ് ഡേ ബുക്ക്. അതുപോലെ പർച്ചേസ് റിട്ടേൺ പറഞ്ഞു. അതുപോലെ സെയിൽസ് റിട്ടേൺ നമ്മൾ അതിനും ഒരു ബുക്ക്, മനസ്സിലായില്ലേ? സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് പല പല ദിവസങ്ങളിലായിട്ട് ചിലപ്പോൾ നമ്മൾ കൊടുത്തു, നിങ്ങൾ പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റി ഇല്ല, ഇതിന് ചിലപ്പം ഇപ്പോൾ ഒരു ഫുഡ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി കഴിഞ്ഞതാണ്, ഇങ്ങനെയൊക്കെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് അവർ ആ സാധനങ്ങൾ നമുക്ക് തിരിച്ച് തരും. അതൊക്കെ നമ്മൾ എവിടെ എൻട്രി ചെയ്യുന്നു, സെയിൽസ് റിട്ടേൺ ഡേ ബുക്കിൽ എൻട്രി ചെയ്യുന്നു. അപ്പോൾ എന്തായി, പർച്ചേസ് ഡേ ബുക്കായി, പർച്ചേസ് റിട്ടേൺ ഡേ ബുക്കായി, സെയിൽസ് ഡേ ബുക്കായി, സെയിൽസ് റിട്ടേൺ ഡേ ബുക്കായി. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്താണ് പിന്നെ ഫോർമാറ്റ് മോർ ഓർ ലെസ് സെയിം തന്നെയാണ്. ഒരിടത്ത് സപ്ലയറുടെ പേരെഴുതുന്നു, ഒരിടത്ത് കസ്റ്റമറുടെ പേരെഴുതുന്നു. നമ്മൾ സാധനം കൊടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഇയാൾ എൻ്റെ കസ്റ്റമറാണ്, ഇയാൾ എൻ്റെ എൻ്റെ കസ്റ്റമറാണ്, ബി എൻ്റെ കസ്റ്റമറാണ്, സി എൻ്റെ കസ്റ്റമറാണ്. അതുപോലെ നമ്മൾ സാധനം മേടിക്കുകയാണെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയുന്നു, സപ്ലയേഴ്സ് അല്ലേ. അപ്പം ഈ പൈസ തരാനുള്ളവർ നേരത്തെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞല്ലോ, സപ്ലയേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഓർ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരെയാണ് ഡെറ്റേഴ്സ് എന്ന് നമ്മൾ പറയുക. അപ്പം എന്തായി, പർച്ചേസ് ഡേ ബുക്കായി, സെയിൽസ് ഡേ ബുക്കായി, പർച്ചേസ് റിട്ടേൺസ് ഡേ ബുക്കായി, സെയിൽസ് റിട്ടേൺസ് ഡേ ബുക്കായി, ബിൽസ് റിസീവബിൾ ഡേ ബുക്ക്, ബിൽസ് പേയബിൾ ഡേ ബുക്ക്. ഇന്ന് വേറൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഈ ബിൽസ് പേയബിൾ, ബിൽസ് റിസീവബിൾ ഇതെല്ലാം പണ്ടത്തെ കാലത്തുള്ള കാര്യങ്ങളാണ്. ഇന്ന് കമ്പ്യൂട്ടറൈസേഷനൊക്കെ വന്നതുകൊണ്ട് ഈ അക്കൗണ്ടിങ്ങിലൊന്നും വലിയ നോളജ് ഇല്ലാത്തവർക്കും എല്ലാവർക്കും ചെയ്യാം. പക്ഷേ പഠിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. അക്കാഡമിക് ഇൻട്രസ്റ്റിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം എങ്ങനെ വന്നു, ഇതൊക്കെ ചിലപ്പോൾ ഈ ഒരു പക്ഷേ ഈ ബിൽസ് പേയബിൾ, ബിൽസ് റിസീവബിളൊക്കെ ഇന്നും പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കാം, മനസ്സിലായില്ലേ? ഇനി എന്താണ് ബിൽസ് റിസീവബിൾ, എന്താണ് ബിൽസ് പേയബിൾ? അപ്പോൾ ആദ്യം നമ്മൾ ഇതെന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സാധനം കൊടുത്തല്ലോ, സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതായത് ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബിൽസ് റിസീവബിൾ, ക്രെഡിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബിൽസ് പേയബിൾ. ആദ്യം മനസ്സിലാക്കുക. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ പിന്നെ എയുടെ നിന്ന് സാധനം മേടിച്ചു,
ഒരു 10,000 റുപ്പീസിന്റെ സാധനം ഞാൻ മേടിച്ചു, പൈസ കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ഒരു ഇൻവോയ്സ് തന്നു അയാൾ. പക്ഷേ പുള്ളിക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് വേണ്ടേ? ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ചില ആൾക്കാരുടെ നിന്ന് പൈസ മേടിച്ചു, പൈസ മേടിച്ചിട്ട് നമുക്ക് നമ്മൾ ചെക്ക് കൊടുക്കും, അപ്പോൾ അയാൾക്ക് ഒരു പ്രൂഫില്ല. ഒരു ഒരു 10,000 റുപ്പീസ് ഒരാളുടെ നിന്ന് കടം മേടിച്ചു, അടുത്ത മാസം തരാം കേട്ടോ, വാക്കാൻ പറഞ്ഞതേ ഉള്ളൂ അടുത്ത മാസം തരാമെന്ന്. നമ്മളെന്ത് ചെയ്യും? ഞാൻ ഒരു ചെക്ക് തരാം, പക്ഷേ അടുത്ത മാസത്തെ ഡേറ്റ് ഇട്ടാണ് ചെക്ക് തരുന്നത്. അപ്പം ചെക്കിൽ നമ്മൾ ഡേറ്റ് ഇട്ട് കൊടുക്കുന്നു, അടുത്ത മാസമേ ആ പൈസ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും മറ്റേ പുള്ളിക്കാരന് എന്ത് പറ്റി? ഒരു പ്രൂഫ് കിട്ടി അല്ലേ? എന്താണ് ഇവിടുത്തെ പ്രൂഫ്? ചെക്ക്. ഇതെന്താണ്? ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് ചെക്ക്. അതുപോലെ തന്നെ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സം റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിനെയാണ് എന്ത് പറയുന്നത്? ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ബിൽസ് റിസീവബിൾ എടുക്കാം. നമ്മൾ സാധനം കൊടുത്തു, അപ്പം പുള്ളി പൈസ തന്നിട്ടില്ല, പക്ഷേ അതിന് പകരം ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു ഇൻസ്ട്രുമെൻറ്റിനകത്ത് ഇത്ര തന്നെ തരാം, അടുത്ത മാസം തരാം എന്ന്. അപ്പം എന്തൊരു ഞാൻ ആ പേപ്പർ മേടിച്ച് വെച്ചിരിക്കണം. അപ്പോൾ എനിക്കറിയാം, ഓ മിസ്റ്റർ എ ആ എ ഇന്ന് സാധനം, പിന്നെ ജനുവരിയിൽ സാധനം കൊടുത്തു, എ ഫെബ്രുവരി 15-ാം തീയതി പൈസ തരും. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ ബുക്ക് ബിൽസ് റിസീവബിൾ ബുക്കിൽ എഴുതി വയ്ക്കും. എ എന്ന് പറഞ്ഞ ആൾ എനിക്ക് 15-ാം തീയതി തരും പൈസ, അതിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് ആണത്, മനസ്സിലായില്ലേ? അപ്പം ബി എന്ന് പറഞ്ഞ ഒരാൾ പിന്നെ ഫെബ്രുവരിയും കഴിഞ്ഞ് ചിലപ്പോൾ ഏപ്രിൽ ആയിരിക്കും തരണം, അത് എഴുതി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെയിൽസ് നടത്തുന്നു. എന്ത് സെയിൽസ്? ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് കിട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ആരുടെയും ചരിത്രം നമുക്ക് അറിയേണ്ട കാര്യമില്ല അല്ലേ? നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് നടത്തി. അപ്പോൾ ഇയാളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതി വെച്ചു, ഇയാളൊരു ബില്ല് തന്നിട്ടുണ്ട്, ആ ബില്ല് നമ്മളെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ബിൽസ് റിസീവബിൾ. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പം ഈ ബിൽസ് റിസീവബിൾ നമ്മളെ സംബന്ധിച്ച് എന്താണ്? കിട്ടാനുള്ളതാണ്. അസറ്റ് എന്നൊക്കെ പറയും നമ്മൾ ഡെറ്റേഴ്സിൻ്റെ. നമുക്ക് നമ്മുടെ ഒരു അസറ്റാണത്, ഏത് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും, ഒരു വാല്യൂ ഉള്ള സാധനമാണ് ബിൽസ് റിസീവബിൾ. ബാലൻസ് ഷീറ്റിനെ അങ്ങോട്ട് നമ്മൾ പഠിക്കുമ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് അസറ്റ് സൈഡിൽ വരുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട, ഒരു അസറ്റാണ്, നമുക്ക് കിട്ടാനുള്ളതാണ്. നമ്മൾ നമുക്കെന്ന് പറയുമ്പോൾ എന്താണ്? വീണ്ടും വീണ്ടും ഓർത്തോളം, ആർക്കാണ്? ഞാൻ ആരാണ്? ഞാൻ അക്കൗണ്ടൻ്റാണ് അല്ലേ? എനിക്കാണ് കിട്ടേണ്ടത്. അപ്പോൾ ബിൽസ് റിസീവബിൾ. അപ്പോൾ എൻ്റെ ബുക്ക് എടുത്തു, ബിൽസ് റിസീവബിൾ ഡേ ബുക്ക് എടുത്തു. ഓ കുറേ ഉണ്ടാ, ഈ മാസം ഇത്ര ഇത്ര ആൾക്കാരുടെ നിന്ന് പൈസ കിട്ടും, ഈ ഇനി അടുത്ത മാസം ഇത്ര ഇത്ര, ഇതെല്ലാം എവിടെ നിന്ന് മനസ്സിലായി? എനിക്ക് ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ നിന്ന് മനസ്സിലായി. ഇതുപോലെയാണ് ബിൽസ് പേബിൾ. ഇനി ഞാൻ കുറേ സാധനം, എനിക്ക് മറ്റേ ചോക്ലേറ്റ് ഫാക്ടറി അല്ലേ, അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറിയാണ് അല്ലെങ്കിൽ അവിടെ കുറേ സാധനങ്ങൾ മേടിച്ചു, പർച്ചേസ് ചെയ്തു, റോ മെറ്റീരിയൽ പാക്കിംഗ് മെറ്റീരിയൽ ഒത്തിരി മേടിച്ചു, കുറേ പേർക്കൊക്കെ കാശ് കൊടുത്തു, കുറേ പേർക്ക് കാശ് കൊടുത്തില്ല. പക്ഷെ അയാൾക്ക് വേണ്ടേ? ഞാൻ നാളെ, ഞാൻ അടുത്ത മാസം തരാം കേട്ടോ എന്ന് പറഞ്ഞാൽ, ഞാൻ പൈസ കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും നാളെ ഞാൻ തരാം, ഇത്ര പൈസ അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നെന്ന് പുള്ളി അയാൾ ആ സപ്ലയറിന് കാണിക്കാനൊരു പ്രൂഫ് വേണ്ടേ? അപ്പോൾ നമ്മൾ എഴുതി കൊടുക്കുന്നതാണ് അല്ലേ? ഒരു ഫേം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അവർക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ് എന്ത്? ഈ ബിൽസ് പേയബിൾ. അപ്പോൾ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് എന്താണ്? ലയബിലിറ്റിയാണ് അല്ലേ? ഞാൻ കൊടുക്കാനുള്ളതാണ് ബിൽസ് പേയബിൾ. മറ്റേതോ ബിൽസ് റിസീവബിൾ. അപ്പോൾ എനിക്ക് കിട്ടാനുള്ള ബിൽസ്, പൈസ തരാനുള്ള ആൾക്കാരുടെ ബിൽസ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എഴുതി വെച്ചിരിക്കുന്നത് ബിൽസ് റിസീവബിൾ ഡേ ബുക്ക്. കൊടുക്കാനുള്ളവരുടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ബിൽസ് പേയബിൾ. അപ്പോൾ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ലയബിലിറ്റിയാണ്, ഒരു ബാധ്യത. ആരുടെ ബാധ്യത? നമ്മുടെ സ്ഥാപനത്തിൻ്റെ ബാധ്യതയല്ലേ ഇത് കൊടുക്കുക എന്നുള്ളത്? അതുപോലെ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാലോ, നമുക്ക് കിട്ടാനുള്ളതാണ്, അത് നമുക്കൊരു അസറ്റാണ്. അപ്പോൾ ഇത്രയാണ് ഈ നമ്മുടെ എന്താണ് സബ്സിഡിയറി ബുക്സിനെ പറ്റിയിട്ട് നമുക്ക് നമ്മൾ മനസ്സിലാക്കാൻ ഉള്ളത്. ഇതിൻ്റെ ഒരു ഫോർമാറ്റും ട്രാൻസാക്ഷൻസും നമുക്ക് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒരു എക്സാം, ഒരു ഫോർമാറ്റും എഴുതി നമുക്ക് എല്ലാ ഡേ ബുക്കിൻ്റെയും ഒരു ചെറിയ കുറച്ച് എക്സാമ്പിൾസും കൂടെ ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.